നമസ്കാരം. രാധ ചെറുപ്പവും ധിക്കാരപരവുമായ പ്രണയത്തെയും രുക്മിണി നിശ്ചയദാർഢ്യമുള്ള ഭക്തിയെയും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ സത്യഭാമ കൃത്യമായൊരു ഉടമസ്ഥതയുള്ള പങ്കാളിയെ പ്രതീകപ്പെടുത്തുന്നു. തൻ്റെ രണ്ടാമത്തെ ഭാര്യയായ സത്യഭാമയുമായുള്ള കൃഷ്ണൻ്റെ ബന്ധത്തിൻ്റെ സ്വഭാവം ഏറ്റവും നന്നായി വിവരിക്കുമ്പോൾ അഗ്നിജ്വാല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സപ്തവർണ്ണങ്ങളിലെ ചുവപ്പായി തന്നെ അവളെ എടുത്തു പറയേണ്ടി വരും. സത്യഭാമയും കൃഷ്ണനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭൂമിദേവിയായ ഭൂദേവിയുടെ അവതാരമാണ് സത്യഭാമയുടെ അസ്ഥിരമായ സ്വഭാവം. കളിയും എന്നാൽ സൗമ്യതയുമുള്ള ലക്ഷ്മിയിൽ നിന്ന് വ്യത്യസ്തമായി ഭൂദേവി പ്രാകൃതവും വന്യവുമായ സ്ത്രീരൂപമാണ്. അത്തരം സ്ത്രീകൾ വിവാഹിതരായാലും ആരുടെയും അധികാരത്തിന് മുൻപിൽ കീഴടങ്ങില്ല. തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ വിഷ്ണു ഭഗവാന് രണ്ട് ഭാര്യമാരുണ്ടെന്ന ആശയം വളരെ ജനപ്രിയമാണ്. ശ്രീദേവി അഥവാ ലക്ഷ്മി, ഭൂദേവി അഥവാ ഭൂമിദേവി എന്നീ ഇരുവരാണവർ. ഇനി പറയുന്നത് വരാഹ അവതാരത്തെക്കുറിച്ചുള്ള മിഥ്യയിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ പിടികൂടിയ ആദിമ സമുദ്രത്തിനടിയിൽ നിന്ന് വിഷ്ണു തൻ്റെ പന്നിയുടെ രൂപത്തിൽ അവളെ രക്ഷിച്ചു. ഈ കഥയിൽ ഭൂമിദേവി തൻ്റെ രക്ഷകനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ സത്യഭാമയുടെ രൂപത്തിൽ ആഗ്രഹം ഭൂമിദേവിക്ക് തിരികെ ലഭിക്കാൻ അവസരമൊരുങ്ങുന്നു. യാദവ രാജാവും ദ്വാരകയിലെ രാജകീയ ഖജാൻചിയുമായ സത്രജിത്തിൻ്റെ മകൾ എന്നതൊഴിച്ചാൽ സത്യഭാമയുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ശ്യാമന്തക രത്നത്തെ ചൊല്ലിയുള്ള കൃഷ്ണൻ്റെയും സത്രജിത്തിൻ്റെയും വഴക്ക് മറ്റൊരു കഥയാണ്. ഈ വഴക്ക് സത്രജിത്തിൻ്റെ മൂന്ന് പുത്രിമാരായ വ്രതിനി, പ്രസുബിനി, സത്യഭാമ എന്നിവരുമായുള്ള കൃഷ്ണൻ്റെ വിവാഹത്തിൽ കലാശിക്കുന്നു. സത്രജിത്തിൽ നിന്നും അമൂല്യമായ ശ്യാമന്തക രത്നം സ്വീകരിക്കാൻ കൃഷ്ണൻ വിസമ്മതിച്ചെങ്കിലും വിലപേശലിൽ അയാൾക്ക് സത്യഭാമയെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സത്യത്തിൻ്റെ തിളക്കമെന്ന പേരും ലഭിച്ചു. അതോടെ സത്യഭാമ കൃഷ്ണൻ ഏത് വിധേയനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രൂപക രത്നമായി മാറുന്നു. അവളുടെ വിവാഹം തുടക്കത്തിൽ ഒരു ഇടപാട് മാത്രമായിരുന്നുവെങ്കിലും സത്യഭാമ ഉടൻ തന്നെ കൃഷ്ണനിൽ നിന്നുള്ള തനിക്ക് അവകാശപ്പെട്ട സ്നേഹത്തിനായുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. കൃഷ്ണൻ്റെ എട്ട് പ്രധാന ഭാര്യമാരിൽ ഒരു സഹഭാര്യയാണെങ്കിലും സത്യഭാമയൊരു നല്ല ഭാര്യയാകാൻ വിസമ്മതിക്കുകയും സ്വവസതിയിൽ തന്നെ തുടരുകയും ചെയ്തു. ഒരു യഥാർത്ഥ അർദ്ധാംഗിനി, അതായത് ഇണയുടെ പകുതി എന്ന നിലയിൽ യുദ്ധക്കളം ഉൾപ്പെടെ എല്ലായിടത്തും കൃഷ്ണനെ അനുഗമിക്കാൻ അവൾ അനുവാദം നേടി. അവൾ പരിശീലനം സിദ്ധിച്ചവളും കഴിവുറ്റവളുമായ ഒരു പോരാളി മാത്രമല്ല, അരങ്ങേറാൻ വിധിക്കപ്പെട്ട വലിയൊരു നാടകത്തിൻ്റെ ഭാഗമാകുകയെന്ന നിശ്ചയത്തോടെ തന്നെ കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചു. ഒരു ശക്തനായ അസുരൻ നരകൻ അഥവാ ഭൗമ ഒരിക്കൽ ബ്രഹ്മാവിൽ നിന്ന് തൻ്റെ അമ്മയായ ഭൂദേവിയിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണം നേരിടരുതെന്ന് വരം നേടിയിരുന്നു. അധികാരത്തിൻ്റെ ലഹരി മൂത്ത നരകാസുരൻ എല്ലാ രാജാക്കന്മാരെയും ദേവന്മാരെയും പരാജയപ്പെടുത്തി. അതിൻ്റെ കൂടെ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ കീഴടക്കി അമരാവതി പിടിച്ചെടുക്കുന്നു. എല്ലാ ദൈവങ്ങളുടെയും അമ്മയായ അതിഥിയുടെ കമ്മലുകൾ മോഷ്ടിക്കുവാനുള്ള ധൈര്യം പോലും നരകാസുരൻ പ്രകടിപ്പിച്ചു. 16,000 രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുപോയി. രാക്ഷസന്റെ അക്രമം സഹിക്കവയ്യാതെ ദേവന്മാരും മുനിമാരും കൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചു. അവൻ നരകാസുരനെ നേരിടാനും കീഴ്പ്പെടുത്തുവാനും തീരുമാനിക്കുന്നു. ഇത് കേട്ടപ്പോൾ സത്യഭാമ ദിവ്യബന്ധുവായ അതിഥിയോട് പ്രതികാരം ചെയ്യാൻ അവനോടൊപ്പം കൂടെ വരാൻ ആഗ്രഹിച്ചു. അങ്ങനെ കൃഷ്ണനും സത്യഭാമയും ഒരുമിച്ച് യുദ്ധത്തിനിറങ്ങി. ഒരു വലിയ പോരാട്ടം തന്നെ രൂപം കൊണ്ടു. പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൃഷ്ണൻ നരകാസുരനാൽ പരിക്കേൽക്കുകയും അബോധാവസ്ഥയിലേക്ക് വീഴുകയും ചെയ്തു. ഇതിന്മൂലം സത്യഭാമ ക്രോധാകുലയാവുകയും അവൾ നരകാസുരനെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്യുന്നു. നരകാസുരൻ്റെ അമ്മ കൂടിയായ ഭൂദേവിയുടെ ഒരു അവതാരം എന്ന നിലയിൽ ബ്രഹ്മാവിൻ്റെ വരത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഭൂമിയെ നരകാസുരൻ്റെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. എന്നാൽ ജീവൻ വെടിയുന്നതിന് മുൻപ് നരകാസുരൻ തൻ്റെ അമ്മയോട് മറ്റൊരു വരം ചോദിച്ചു വാങ്ങി. ലോകം അദ്ദേഹത്തെ വെറുപ്പോടെയോ ദേഷ്യത്തോടെയോ അല്ലാതെ സന്തോഷത്തോടെ ഓർക്കണമെന്നും എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമദിനം ആഘോഷിക്കണമെന്നുമായിരുന്നു ആ വരം. ദീപാവലി ദിനത്തിൽ നരക ചതുർദശി എന്ന ആചാരപരമായ ആഘോഷത്തിന് പിന്നിലെ കാരണം ഈ മിഥ്യയാണ്. സത്യഭാമയുടെ മത്സരബുദ്ധി യുദ്ധക്കളത്തിൽ മാത്രമായി അവസാനിച്ചില്ല. ശ്രദ്ധ നേരിടാനുള്ള പോരാട്ടം അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. രുക്മിണിയുമായുള്ള അവളുടെ മത്സരത്തിൻ്റെ നിരവധി കഥകളുണ്ട്. പുരുഷാധിപത്യ പുരാണങ്ങളിൽ ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീയെ ആദർശവൽക്കരിക്കപ്പെടുന്നില്ല. എന്നാൽ ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ അവളുടെ തീക്ഷണമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കും.
പാരിജാത വൃക്ഷത്തിന്റെ കഥ അത്തരത്തിലൊന്നാണ്. ഒരിക്കൽ കൃഷ്ണൻ ദിവ്യമായ പാരിജാത വൃക്ഷത്തിൽ നിന്ന് രുക്മിണിക്ക് കുറച്ച് പൂക്കൾ സമ്മാനമായി കൊണ്ടുവന്നു കൊടുത്തു. അസൂയയെന്നോ അതുമല്ലെങ്കിൽ സമത്വത്തിന്റെ ധർമ്മമെന്നോ വിലയിരുത്തിക്കൊണ്ട് തന്നെ സത്യഭാമ ഭർത്താവിനോട് ആ പൂക്കൾ തനിക്കും കൊണ്ടുവന്ന് തരണമെന്ന് നിർബന്ധിക്കുന്നു. കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുഷ്പം മാത്രമല്ല പാരിജാത വൃക്ഷം തന്നെ മുഴുവനായി കൊണ്ടുവന്ന് തരാമെന്ന് വാക്കുകൊടുക്കുന്നു. അതിനായി അവളെ ഗരുഡന്റെ പുറത്തു കയറ്റി ഇന്ദ്രന്റെ വാസസ്ഥലമായ അമരാവതിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പാരിജാത വൃക്ഷമുണ്ട്. സത്യഭാമ ആ മരം പിഴുതെടുക്കുകയും വലിയൊരു വഴക്കിന് ശേഷം മരം ഭൂമിയിലേക്ക് കൊണ്ടുപോയി സത്യഭാമയുടെ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തേക്കെങ്കിലും അവളതിൽ സന്തോഷവതിയായിരുന്നു. അവളതിൽ വിജയം കൊയ്തു. എന്നാൽ അല്പസമയത്തേക്ക് മാത്രമായത് പരിണമിച്ചു. സത്യഭാമയുടെ പാരിജാതത്തിന്റെ ശാഖകളെല്ലാം വളർന്നത് രുക്മിണിയുടെ തോട്ടത്തിൽ അതിന്റെ പൂക്കൾ വീഴുന്ന തരത്തിലാണെന്ന് മാത്രം. സത്യഭാമയ്ക്ക് വിനീതമായ പരാജയമായിരുന്നത്. തുലാഭാര സംഭവത്തിലും രുക്മിണി മികച്ചതായി കണക്കാക്കപ്പെട്ടു. സ്നേഹം നേടിയെടുക്കുന്ന രീതി സ്വാർത്ഥമായി തോന്നിയാലും തീഷ്ണത കുറഞ്ഞ സത്യഭാമയെ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ കഴിയില്ല. ഈ സ്ത്രീ അവളുടെ സ്വഭാവത്തോട് സത്യസന്ധത പുലർത്തുകയും അവളുടെ സ്നേഹത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്നു. അവൾക്ക് ലജ്ജയോ ക്ഷമയോ ഇല്ല. സാമൂഹിക പ്രതിബന്ധതകളാൽ അവൾ മെരുക്കപ്പെടുന്നുമില്ല. സത്യഭാമ ഭൂദേവിയുടെ അവതാരമായതിനാൽ തന്നെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയാണ്. പക്ഷേ സ്നേഹിക്കാൻ അവൾ തീർച്ചയായും യോഗ്യയുമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സ് തുറന്നു തന്നെ വെച്ചിരിക്കുന്നു. നന്ദി സുഹൃത്തുക്കളെ, മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.